കേരളത്തിലെ രണ്ടാം നമ്പിനാരായണനാണ് എം ശിവശങ്കർ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തി ഉണ്ടാവില്ല മൂന്നര മാസക്കാലത്തെ തുടർച്ചയായ വേട്ടയാടലിന് ശേഷം എം ശിവശങ്കറിനെ ആശുപത്രിയിലും വെറുതെ വിടാത്ത പാപ്പരാസികളെ നിങ്ങൾ മാപ്പ് മൂന്നര മാസക്കാലത്തെ ചോദ്യം ചെയ്യൽ മഹാമത്തിന് ശേഷവും ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തെ ശമന്ദീനി മാധ്യമങ്ങൾ കൊത്തിവലിക്കുകയാണ് എൻ കസ്റ്റംസ് ഇ ഡി എന്നിവർ അന്വേഷിച്ച കേസിലെ പത്തിലേറെ വരുന്ന മുഖ്യപ്രതികൾക്ക് ജാമ്യം കിട്ടിയെന്ന് ഓർക്കണം അതിനുശേഷവും തുടരുന്ന ക്രൂരമായ ഈ വേട്ടയാടൽ ഒരു കാര്യം അടിവരയിടുന്നുണ്ട് അത് മറ്റൊന്നുമല്ല രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ നേരിടാൻ ശിവശങ്കറിനെ കരുവാക്കുന്നു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ വേട്ടയാടലുകൾക്ക് കാരണം അയാൾ വഴി മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്താമെന്ന പ്രതിപക്ഷത്തിന്റെ കുതന്ത്രമാണെന്ന സത്യം ഇന്ന് അവരെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് സ്വർണം കടത്തിയവരെയും കൈപ്പറ്റിയവരെയും അന്വേഷണ ഏജൻസിക്കും പ്രതിപക്ഷത്തിനും വേണ്ട എന്നാൽ അതിലെ ഒരു പ്രതിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഈ മനുഷ്യനെ മാത്രം കൊത്തിവലിക്കുകയാണ് കസ്റ്റംസ് ശിവശങ്കറിനെ കസ്റ്റഡിയിൽ എടുത്ത സാഹചര്യം തന്നെ എത്രയോ സംശയാസ്പദമാണ് ഈ കസ്റ്റഡി നാടകം തന്നെ അതിന്റെ രാഷ്ട്രീയ കളി സ്വയം വെളിവാക്കുന്നുണ്ട് ഒരു പൊളിഞ്ഞ സ്ക്രിപ്റ്റ് ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ രാവിലെ ചെന്നിത്തല പത്രസമ്മേളനം വിളിച്ച് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെടുന്നു ശേഷം വി മുരളീധരന്റെ പത്രസമ്മേളനം അതേ ആവശ്യം തന്നെ മുഖ്യമന്ത്രി രാജിവെക്കുക ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുക ശനിയും ഞായറൻ കോടതി അവധിയാണെന്ന് മുന്നിൽ കണ്ട് വെള്ളിയാഴ്ച സന്ധിക്ക് ശിവശങ്കറിനെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുന്നു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ നിന്നും പറന്നെത്തുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ പത്രസമ്മേളനം അനൗൺസ് ചെയ്യുന്നു ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം വി മുരളീധരൻ ചെന്നിത്തല കൂട്ടിക്കെട്ട് ഒരു കാര്യം മറന്നുപോയി മറ്റുള്ളവരും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നതെന്ന കാര്യം ശിവശങ്കറിനെ എങ്ങനെയെങ്കിലും പ്രതി ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കേസ് എത്തിക്കണമെന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യമാണ് കേസ് കോടതിയിൽ നിലനിൽക്കില്ലെങ്കിലും കുറച്ചു ദിവസങ്ങളെങ്കിലും ശിവശങ്കറെ അകത്തിട്ട് കേരളത്തിൽ രാഷ്ട്രീയ അക്രമ പേക്കൂത്ത് നടത്തുക എന്നത് അവരുടെ ലക്ഷ്യമാണ് കേരളം കണ്ട ഏറ്റവും വലിയ നാറിയ കളികൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് ലീഗ് മാധ്യമ കൂട്ടുകെട്ട് സർവ്വ മര്യാദ ലംഘിച്ച് കളിച്ച വൃത്തികെട്ട കളിയാണ് ഈ പൊളിഞ്ഞ നാടകത്തിന്റെ ബാക്കി പത്രം എൻ ഐ എ കോടതിയും കേന്ദ്ര സർക്കാരും സ്വർണം കടത്തിയത് നയതന്ത്ര ബാഗിലാണെന്ന് സ്ഥിരീകരിച്ചു എന്നിട്ടും നയതന്ത്ര ബാഗിലല്ല സ്വർണം കടത്തിയതെന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും കേസിലേക്ക് വലിച്ചെടുക്കാനാണ് ബി ജെ പിയും യു ഡി എഫും ഇപ്പോഴും ശ്രമിക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ മസാല ചേർത്ത് ഏതാനും മാധ്യമങ്ങളും രംഗം കൊഴിപ്പിക്കുന്നു ഇങ്ങനെ നിർമ്മിച്ചെടുത്ത പത്മവ്യൂഹത്തിൽ അന്വേഷണ സംഘത്തെ കെട്ടിയിട്ടു മന്ത്രി മുരളീധരൻ കൊച്ചിയിലും തൃശൂരിലും ചില അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ടതായും പരാതി ഉയർന്നു പ്രധാന പ്രതികളെ ഗൾഫിലെത്തി ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു സാമ്പത്തിക ഇടപാടിൽ ബന്ധമുള്ള കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരനെയും കണ്ടെത്തിയിട്ടില്ല സ്വർണക്കടത്തിൽ നേരിട്ട് ബന്ധമുള്ള യു എ ഇ കോൺസുലർ ജനറൽ അറ്റാഷ എന്നിവരെ ചോദ്യം ചെയ്യാനും നടപടിയില്ല സ്വപ്നം ഉൾപ്പെടെ പ്രധാന പ്രതികൾക്കെല്ലാം ജാമ്യവും ലഭിച്ചു സ്വർണക്കടത്തിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുകയും കള്ളക്കേസിൽ കൊടുക്കി കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആദ്യത്തേത് അവർ നടത്തും എന്തുകൊണ്ടെന്നാൽ സ്വർണക്കടത്ത് പ്രതികൾ അവർക്ക് വേണ്ടപ്പെട്ടവരുമാണ് രണ്ടാമത്തേതിന് കുറെ പൊളിക്കും എന്തുകൊണ്ടെന്നാൽ ഇത് കേരളമാണ് കമ്മ്യൂണിസ്റ്റ് കേരളം